ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ലൈക്ക് ആൻഡ് ലൈറ്റ് ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ധാരാളമായി ശുദ്ധവായു ലഭിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫൈക്കസ് ബെഞ്ചമിന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. ഇതൊരു ഇൻഡോർ പ്ലാന്റായും ബോൺസായി ആയും വളർത്തിയെടുക്കുന്ന ഒരു ഓസ്ട്രേലിയൻ പ്ലാന്റ് കൂടിയാണ്. ഈ പ്ലാന്റിൻ്റെ മറ്റൊരു അപരനാമമാണ് വീപ്പിംഗ് ഫിഗ് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. ഇടതൂർന്ന് വളരുന്ന പച്ചപ്പ് നിറഞ്ഞ ഇലകളും തിളക്കമുള്ള ഇലകളുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രധാനമായി ആകർഷണം. കൂടാതെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ആൽമരവുമായി ഈ ഒരു പ്ലാന്റിന് ചെറിയൊരു സാദൃശ്യം കൂടിയുണ്ട്. അതായത് ആൽമരത്തിൻ്റെ കമ്പുകളിൽ നിന്നും താഴോട്ട് വേരുകൾ വളരുന്നത് പോലെ തന്നെ ഈ ഫൈക്കസ് ബെഞ്ചമിന പ്ലാന്റിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയ വേരുകൾ മണ്ണിലോട്ട് വളർന്ന് പ്ലാന്റ് വളരെ ശക്തിയായി വളരുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഫൈക്കസ് ബെഞ്ചമിന പ്ലാന്റ്. ഒരു ഔട്ട്ഡോർ പ്ലാന്റായാണ് ഈ പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ ഏകദേശം 30 അടി ഉയരമുള്ള ഒരു മരമായി വളരുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചട്ടികളിൽ വളർത്തിയെടുക്കുമ്പോൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഫലപ്രദമായ രീതിയിൽ ധാരാളമായി ബ്രാഞ്ചുകൾ വന്ന് നല്ല ശുദ്ധവായു ലഭിക്കുന്നതിനെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. കൂടാതെ ഈ പ്ലാന്റിൻ്റെ കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ വെളുത്ത പശ പോലെ കാണപ്പെടുന്നു എന്നതും ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. തിളക്കമുള്ള ഇലകളും ശുദ്ധവായു ധാരാളമായി പ്രദാനം ചെയ്യുന്നതുമായ ഈ ഒരു ഫൈക്കസ് ബെഞ്ചമിന എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഏകദേശം 10-30 വർഷം മുമ്പ് തന്നെ ഒരു ഇൻഡോർ പ്ലാന്റായി വളർത്തിയെടുത്തു വന്നിരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതായത് ഇത്ര കാലം കഴിഞ്ഞിട്ട് പോലും ഈ ഒരു പ്ലാന്റിൻ്റെ ട്രെൻഡ് ഇതുവരെ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ വിജയം. പ്രധാനമായും ഈ പ്ലാന്റ് ബോൺസായി വളർത്തുന്നതാണ് ഉചിതമെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എങ്കിലും വീടുകളിൽ ഇൻഡോർ പ്ലാന്റായി വളർത്തിയെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന കേബിൾ ടൈ ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ആകൃതികളിൽ മെടഞ്ഞെടുത്തും ഈ പ്ലാന്റ് മനോഹരമായി വളർത്തിയെടുക്കാം. അതായത് ഇതുപോലെയുള്ള കേബിൾ ടൈ കൊണ്ട് കെട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഇഷ്ടാനുസരണം മെടഞ്ഞെടുത്ത് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ കഴിയും. പ്രൂണിങ് ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് തുടർന്ന് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ കണ്ടുവരുന്ന ഷോപ്പിംഗ് മാളുകളിലും വലിയ വലിയ സ്ഥാപനങ്ങളിലും ഈ ഒരു പ്ലാന്റ് ധാരാളമായി ഇപ്പോൾ ഒരു ട്രെൻഡായി കണ്ടുവരുന്നതാണ്. ഏവർക്കും സുപരിചിതമായതും അധികം കെയറിംഗ് കൂടാതെ വളർത്തിയെടുക്കാം എന്നതും തന്നെയാണ് ഇത്തരം ഇൻഡോർ പ്ലാന്റുകൾ ധാരാളമായി ശുദ്ധവായു ലഭിക്കുന്നു എന്നതും ഗുണകരമായ ഇത്തരം പ്ലാന്റുകളുടെ പ്രത്യേകത. കൂടാതെ ഇഷ്ടാനുസരണം വിവിധ ഷേപ്പുകളിൽ മെടഞ്ഞെടുത്തും ബോൺസായിയായും വളർത്തിയെടുക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പ്രധാന പ്രത്യേകതകൾ. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പർ വഴിയോ അതുമല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വഴിയോ ഈ പ്ലാന്റുകൾ സ്വന്തമാക്കാവുന്നതാണ്. ഇതുവരെ നൽകിവന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.